ഏറ്റവും വലിയ സപ്പോർട്ടറാണ് കേരളക്കാർ. എംപവേർഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളാണ് അവിടെയുള്ള ആൾക്കാർ. ബ്രോക്കർ പണി എടുക്കുന്ന പോലെയുണ്ട് ചില ആൾക്കാരുടെ മെസ്. ഹലോ, ലക്ഷദ്വീപുകാരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഈ ലക്ഷദ്വീപിനെ കുറിച്ച് തന്നെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതെ എന്തെന്ന് വെച്ചാൽ, ബേസിക് ആയിട്ടുള്ള നോളജ്, ഇപ്പോൾ അത്യാവശ്യം ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാവർക്കും അറിയാം എന്ന ഒരു വിശ്വാസത്തിലാണ് ഞാനത് ഷെയർ ചെയ്യാത്തത്. പക്ഷേ പലർക്കും പല കൺഫ്യൂഷൻസും ഇപ്പോഴും വരുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. മൊത്തം അത് തന്നെയാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, കേരളത്തിൽ നിന്ന് ജോലിക്കായിട്ട് വന്നവർ തന്നെയാണ് ഇവിടുത്തെ പൂർവികർ, പക്ഷെ എല്ലാവരും അല്ല. എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഹോൾട്ടിംഗ് സ്റ്റേഷൻ പോലെയായിരുന്നു ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞ കഥകൾ വെച്ച് ലക്ഷദ്വീപ് ഒരു ഹോൾട്ടിംഗ് സ്റ്റേഷനായിരുന്നു. ഈ മറ്റേ കപ്പൽ യാത്രക്കാരൊക്കെ നിന്ന് ഹോൾട്ട് ചെയ്തിട്ട് പോകുന്ന, അല്ലെങ്കിൽ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഒരുപാട് ഫോറിൻ ട്രാവലേഴ്സ് ഇവിടെ വന്ന് താമസിച്ചതിനൊക്കെ തെളിവുണ്ട്. ഏറ്റവും വലിയ തെളിവാണ് ഇബ്നു ബത്തൂത്ത, മൊറോക്കൻ ട്രാവലർ മിനുക്കോ എന്ന് പറയുന്ന ഐലൻഡിൽ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിനുക്കോയിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അത് മറന്നുപോയതാണ്. സോ അതിലോട്ട് വരാം നമുക്ക്. അതിനു മുന്നേ കുറേ ഫോറിൻ ട്രാവലേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ കല്യാണം കഴിച്ചതായിട്ട് പറയുന്നുമുണ്ട്, അവർക്ക് കുട്ടികളുള്ളതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, റൂട്ട്സ് വെറും മലബാറിൽ നിന്ന് ഉള്ളവർക്ക് മാത്രമല്ല, അതായത് കേരളത്തിൽ മാത്രമല്ല നമുക്ക് റൂട്ട്സ് ഉള്ളത്, എവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നു പഠിച്ചവന് മാത്രമല്ല. കാര്യം പഴയ കാര്യമായതുകൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു ഇത്, ലൈക്ക് ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസ് വന്നത് മംഗലാപുരത്തു നിന്നാണ്, മനസ്സിലായോ? അങ്ങനെ അപ്പോൾ വെറും കേരളത്തിൽ നിന്ന് മാത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വരാമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഇവിടെ പല റൂട്ട്സും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ പ്ലസ് ടു കഴിഞ്ഞാൽ വേറെ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ, പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപരിപഠനത്തിനായിട്ട് ഞങ്ങൾ കേരളത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കേരളത്തെ മാത്രമല്ല, നേരത്തെ ഇന്ത്യ, ലൈക്ക് കേരളം, തമിഴ്നാടു, അങ്ങനെ ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഔട്ട് ഓഫ് ഇന്ത്യയും പോയി പഠിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പ്ലസ് ടു വരെയുള്ളൂ എന്ന് ചോദിച്ചവരുണ്ട്. നേരത്തെ സ്കൂൾ ലെവൽസ് ആയിരുന്നു ഉള്ളത്, പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡിഗ്രി കോളേജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരാമെഡിക്കൽ, ITI, നേഴ്സിംഗ് കോളേജസ്, BEd കോളേജസ്, TTC, അങ്ങനെ പല എന്താ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത്, ഞാൻ നോക്കിപ്പോകുന്നതായിട്ടോ ബ്രേക്ക് വരുന്നത്. എനിവേസ്, ദ്വീപ് കേരള ഹൈക്കോർട്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ദ്വീപ് സമൂഹമല്ല ലക്ഷദ്വീപ്, ഇന്ത്യയുടെ വൺ ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ആണ് ലക്ഷദ്വീപ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് കേരളക്കാർ. ഓക്കെ, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഇന്ത്യയുടെ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റും ലക്ഷദ്വീപും തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തെയും കേരളക്കാരെയാണ്. എന്തോ സഹോദരി സഹോദരന്മാർ പോലെയാണ് നമ്മളൊക്കെ. സോ ദാറ്റ് വാസ് ദാറ്റ്. പിന്നെ പറയുന്നത് ഇവിടുത്തെ സ്കൂളിങ്ങിനെ കുറിച്ച്. സ്കൂളിങ്ങിൽ ഇവിടെ നേരത്തെ CBSE ഉണ്ടായിരുന്നു, കേരള സിലബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ പ്ലസ് ടു വരെ ഞാൻ CBSE ആണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ജൂനിയറിൻ്റെ ജൂനിയർ സൂപ്പർ ജൂനിയേഴ്സിൽ വെച്ച് CBSE നിർത്തിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു CBSE ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, സയൻസ് ആണെന്ന് തോന്നുന്നു ഉള്ളത്. പിന്നെ കേന്ദ്ര വിദ്യാലയത്തിൽ CBSE ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ക്ലാസ്സിൽ CBSE ക്ലാസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നു, ലക്ഷദ്വീപിൽ നിന്ന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുമോ, പെണ്ണ് കെട്ടിച്ചു കൊടുക്കുമെന്ന്. ഞാൻ ഒരു വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെയും ചോദിക്കുക. ഞാനെന്തോ ബ്രോക്കർ പണി എടുക്കുന്ന പോലെയുണ്ട് ചില ആൾക്കാരുടെ മെസ്സേജും കമൻറ്റും ഒക്കെ കാണുമ്പോൾ. സോ പെണ്ണ് കെട്ടിച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ നിങ്ങൾ ഇവിടെ വന്നൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ പെണ്ണിനോട് ചോദിച്ചാലല്ലേ ആ പെണ്ണ് നിങ്ങളെ കെട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഐ കാൻ ഡു എനിത്തിങ് ഇൻ ദിസ്. ഐ എം റിയലി സോറി. ഇത് കാണുന്ന ആൾക്കാരിൽ ആ ചോദ്യം ചോദിച്ച ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് നല്ല ശതമാനം ഒരു നല്ലൊരു ഉറപ്പുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ, പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മലബാറിൽ, അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, മലബാറിൻ്റെ ഡിസെൻഡൻസ്, വെറും മലബാറിൻ്റെ ഡിസെൻഡൻസ് മാത്രമല്ല ഉള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. അതായത് പണ്ട് കാലങ്ങളിൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ റൂൾ ചെയ്ത ടൈമിലുണ്ടല്ലോ, ഇവിടെയും ലക്ഷദ്വീപിലും ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രിട്ടീഷുകാരെ
തുരത്താൻ വേണ്ടി അല്ലെങ്കിൽ കൊന്നു കളയാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കഥയാണ് കേട്ടോ, പാമ്പൻ പള്ളിയിലെ കഥ. പാമ്പൻ പള്ളി എന്ന് പറയുന്നത് അമ്മിനി ദ്വീപിലുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിക്ക് ആ പേര് വന്നത് ഇങ്ങനെയാണെന്ന് അവിടെ ചരിത്രം കുറിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കഷ്ണങ്ങളായിട്ട് മാത്രമേ ഡീറ്റെയിൽസ് അറിയുള്ളൂ കേട്ടോ, പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ലക്ഷദ്വീപുകാരി ക്ഷമിക്കുക, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് തിരുത്തുക കേട്ടോ. സോ ഇങ്ങനെ എനിക്കറിയുന്ന സംഭവം ഇങ്ങനെയാണ്, കേരളത്തിൽ നിന്ന് പാമ്പിൻ്റെ വിഷം കൊണ്ടുവന്ന് അത് വെച്ച് അത് ഫുഡ് ഉണ്ടാക്കി അതിലോട്ട് അത് കലർത്തിയിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത് അവര് ഇല്ലാണ്ടാക്കിയ ചരിത്രമാണ് ആ പള്ളിയിട്ട് അവിടെ ഉള്ളത്. ഒരു ഫീസ്റ്റൊക്കെ വെച്ച് അവിടെ വിളിച്ചു കൊടുത്തതായിരുന്നു, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ പറങ്കിമല എന്ന് പറഞ്ഞിട്ട് ആന്ധ്രോത്ത് ദ്വീപിൽ, പറങ്കി മീൻസ് ബ്രിട്ടീഷുകാരെ പറയുന്നതാണ് പറങ്കികളെന്ന്, അങ്ങനെ ഇതാക്കിയവരുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ പണ്ട് കാലങ്ങളിൽ ഇവരെ പേടിച്ചിട്ട് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് സ്വർണങ്ങളൊക്കെ കുഴിച്ചിടും എന്നൊക്കെ പറയുന്നുണ്ടായി, അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയതായിട്ടും ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിലുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ലക്ഷദ്വീപിനെ കുറിച്ച്. ഞാൻ തന്നെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അറിവെന്ന് പറയുന്നത് ഭയങ്കര വലിയ അറിവല്ല, കുറച്ച് പരിമിതമായ അറിവാണ് എനിക്ക് ലക്ഷദ്വീപിനെ കുറിച്ചുള്ളത്. പക്ഷെ ഞാൻ എന്നാൽ പറ്റുന്നത്ര ശ്രമിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ എത്തിച്ചേരാനായിട്ട്. പിന്നെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ അതായിരിക്കും എളുപ്പം. നിങ്ങൾ അവിടെ എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ കല്യാണ രീതി, എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിൽ ചില പാർട്ടിലൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ കല്യാണ രീതി ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അതായത് പെണ്ണ് പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും, ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്, ചെക്കൻ്റെ വീട്ടുകാരാണ് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഗിഫ്റ്റും സ്വർണങ്ങളും ഒക്കെ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനെൻ്റെ ഉമ്മുമ്മ അവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ലക്ഷദ്വീപ് കല്യാണമൊക്കെ കാട്ടുമുല്ലയില്ലേ, നമ്മുടെ ഈ മയത്തിൻ്റെ അവിടെയൊക്കെ വളരുന്ന കാട്ടുമുല്ല വെച്ചിട്ടുള്ള പന്തലൊക്കെയാണ്, ഭയങ്കര രസമാണ്, കുറേ അതായത് ഒരു മാസം മുന്നേക്കെ ഉള്ള ചടങ്ങൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ വന്ന് ഒക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങി കേട്ടോ, ചടങ്ങുകളുടെ എണ്ണം ചുരുങ്ങി. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് ചടങ്ങുകളുടെ എണ്ണം കുറച്ച് കൂടി, അതായത് നമ്മുടെ അറബിക് നൈറ്റ് എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇപ്പം. യെസ്, പിന്നെ മിനുക്കോയ് ദ്വീപിനെ കുറിച്ച് പറയാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയി, സോ ഞാൻ ആ തെറ്റ് തിരുത്തുന്നു. നമ്മുടെ ലക്ഷദ്വീപ് സമൂഹം എന്ന് പറയുന്നത് 36 ഐലൻഡാണ്. ഇതിൽ 10 എണ്ണത്തിൽ ആൾതാമസമുണ്ട്, ബാക്കിയിൽ ആൾതാമസം ഇല്ല. അപ്പോൾ ഈ ആൾതാമസം ഉള്ളതിൽ ഒരെണ്ണമാണ് മിനുക്കോയ് എന്ന് പറയുന്ന ഐലൻഡ്. മിനുക്കോയ് എന്ന് പറയുന്നത് ബാക്കി 9 ലക്ഷദ്വീപിൽ ഐലൻഡിൽ നിന്നും വേറിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഐലൻഡാണ്. അത് എന്താ അതിൻ്റെ ലൊക്കേഷൻ കൊണ്ടും അല്ലാണ്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ കേട്ട അറിവുള്ള ഒരു കാര്യമാണ്, ആക്ച്വലി മിനുക്കോയ് വാസ് ലൈക്ക് ആക്ച്വലി മിനുക്കോയ് എന്ന് പറയുന്നത് മാൽദീവ്സിൻ്റെ പാട്ടായിരുന്നു. പക്ഷേ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലക്ഷദ്വീപ് ആർക്കാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്, സോ ലക്ഷദ്വീപിൻ്റെ അതിലാണ് മിനുക്കോയിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാൽദീവ്സുകാരുടെയും മിനുക്കോയ്ക്കാരുടെയും ലാംഗ്വേജ് സെയിം ആണ്, ദിവേഹി മഹൽ എന്നൊക്കെ പറയുന്ന ലാംഗ്വേജാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് അവിടുത്തെ പെണ്ണുങ്ങൾക്ക്. ലൈക്ക് നമ്മുടെ ബാക്കിയുള്ള ലക്ഷദ്വീപിന് ഐലൻഡിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ എംപവേർഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളാണ് അവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത്. പിന്നെ അവരുടെ ലാംഗ്വേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ജസരി അല്ല അവിടെ സംസാരിക്കുന്നത്, മഹൽ അല്ലെങ്കിൽ ദിവേഹി എന്ന് പറയുന്ന ലാംഗ്വേജാണ് അവിടെ സംസാരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നോർമലി ഉള്ള ലക്ഷദ്വീപുകാരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മളീ മുണ്ടും ഈ കുപ്പായൊക്കെ ഇതാകുമ്പോൾ അവർ ഒരു മാക്സി ടൈപ്പ് ഡ്രസ്സാണ് അവർ യൂസ് ചെയ്യുന്നത്, വിത്ത് ഒരു ചെറിയ കുട്ടി ഷോള്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. പിന്നെ ലാവ ഡാൻസ്, അത് അവിടുന്ന് പൊട്ടിയ ഒരു സാധനമാണ് ലാവ ഡാൻസ് എന്ന് പറയുന്നത്. നമ്മളീ ടോം ആൻഡ് ജെറിയിൽ പണ്ടത്തെ ആൾക്കാരിങ്ങനെ ഓലയുടെ കിരീടമൊക്കെ വെച്ച് ഓല ഇങ്ങനെ ചാടുന്നില്ലേ, അതുപോലത്തെ കളിയാണ് കേട്ടോ ലാവ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും അവർക്ക് സ്വന്തമാണ്. നമ്മുടെ ലക്ഷദ്വീപിൽ ബാക്കി ഐലൻഡുകളിലും പലതരത്തിലുള്ള കളികളുണ്ട്, പരിചയക്കളി, കൈകൊട്ടുകളി, ഉലക്കമുട്ട്, അങ്ങനത്തെ ലസീൻ, അങ്ങനത്തെ കുറേ കളികളൊക്കെ ഉണ്ട്. സോ